ഹലോ സ്റ്റുഡൻസ്, 9-ാം ക്ലാസ്സുകാരുടെ ക്രിസ്മസ് എക്സാം 2022-ലെ കെമിസ്ട്രിയുടെ ആൻസർ കീ ആണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. അതായത് സെക്കൻഡ് ടേം എക്സാം 2022 രസതന്ത്രം 9-ാം ക്ലാസ്സുകാരുടെ ആൻസർ കീയും ചോദ്യപേപ്പറുമാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഒന്ന് ചോദ്യപേപ്പറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് കുട്ടികളുടെ കയ്യിലുണ്ടാവില്ല, ചിലപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കീയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിൻ്റെ ആൻസർ കീ ആണ്. അത് കഴിഞ്ഞിട്ടാണ് മലയാളം മീഡിയം സ്റ്റുഡൻസിൻ്റെ ആൻസർ കീ വരുന്നത്. രണ്ടും ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോണൊന്ന് ചരിച്ച് പിടിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതൊന്ന് ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മലയാളം മീഡിയം സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ആൻസർ കീ നോക്കാം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മലയാളം മീഡിയം സ്റ്റുഡൻസിൻ്റെ വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കൂടാതെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇതിൽ ചിലപ്പോൾ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സൊക്കെ വന്നേക്കാം, നമ്മൾ എഴുതുന്നത് പോലെ അല്ലല്ലോ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്ക് ചിലപ്പോൾ വന്നേക്കാം. അധികവും മാക്സിമം നമ്മൾ മിസ്റ്റേക്സൊന്നും വരാതെ തന്നെയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും കൂടാതെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അതിവിടെ മാത്രമല്ല എക്സാമിലും നിങ്ങൾ എന്ത് ചെയ്യണം, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും കൂടാതെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ ഓരോ പേരും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ടഫായിട്ടുള്ള സ്പെല്ലിങ്സ് ആണ് വരുന്നത്. അപ്പോൾ അത് ഒരു മീഡിയം സ്റ്റുഡൻസിന് തന്നെ ക്യാച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പഠിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ സ്പെല്ലിങ്ങോടുകൂടി നമ്മുടെ മനസ്സിൽ ഓർത്തതിന് ശേഷം മാത്രം പഠിക്കുക, എങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു മിസ്റ്റേക്സ് ഒന്നും മാനുവൽ എക്സാമിലും അല്ലെങ്കിൽ ഒരു എക്സാമിലും വരില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒന്നോ ഒരു അര മാർക്കോ ഒരു മാർക്കോ ഒക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ തന്നെ എഴുതണം. അത് നമ്മൾ കുറേ എഴുതുമ്പോൾ തന്നെ നമുക്ക് പരിചയമായി കഴിഞ്ഞാൽ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും കൂടാതെ തന്നെ എക്സാമിൽ എഴുതാനും സാധിക്കും. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് താഴെ കാണുന്നത് മലയാളം മീഡിയം സ്റ്റുഡൻസിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പേഴ്സ് ഒന്നും നിങ്ങൾ തെറ്റാതെ തന്നെ എഴുതണം. 1, 2, 3 എന്നുള്ള ഇട്ടിട്ടുള്ളതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറാണ്. പിന്നെ ABCD എന്ന് കാണുന്നത് സബ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതണം. നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ആൻസർ കീയും ക്വസ്റ്റ്യൻ പേപ്പറും മിസ് ചെയ്ത് കളയരുത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആൻസർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ഈ ഒരു കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ ഒന്നോ രണ്ടോ ചാപ്റ്റർ അല്ലാത്ത എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് അല്ലാത്ത ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലെ മോഡൽ എക്സാം, അതായത് മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും, ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആൻസർ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് നല്ലൊരു ഉപകാരം തന്നെയായിട്ട് മാറുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ചോദിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, രണ്ടോ മൂന്നോ ചാപ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു എക്സാമിന് ചോദിക്കാത്തത്. ആ ഒരു രണ്ടോ മൂന്നോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും മാത്രം നോക്കിയാൽ മതിയാവും. കാരണം അതിന് മുൻപ് ഉള്ള, അതായത് ചോദിക്കുന്ന അതിന് മുൻപുള്ള ചാപ്റ്റേഴ്സിലത്തേക്ക് മോഡൽ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുമൂലം ടൈം കൂടി സേവ് ചെയ്യാം. കാരണം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ മോഡൽ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും മാത്രം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്തിയാൽ മതിയാകും. ഇതിലുള്ളത് തന്നെ, ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആൻസർ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ആൻസർ കീയുടെ കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നിങ്ങൾ പിൻ ചെയ്ത് വെക്കുക, എങ്കിൽ നിങ്ങൾക്ക് അതൊരിക്കലും മിസ്സായിട്ട് പോവില്ല. കൂടാതെ നിങ്ങൾ ആനുവൽ എക്സാമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിലയിരുത്തി പഠിക്കാനാവും, ആൻസർ ചെയ്ത് പഠിക്കാനാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്കി വരുന്ന ചാപ്റ്റേഴ്സിൽ മാത്രം നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയാൽ മതിയാകും. അപ്പോൾ അതാണ് ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടും ആൻസർ കൊണ്ടുള്ള ഗുണം. ആനുവൽ എക്സാമിന് വളരെയധികം ഉപകാരപ്രദമാണ്.
അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ആൻസർ കീ ഒക്കെ ഞാൻ ഈ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിന് തന്നെ എത്തും, വീഡിയോ ഒന്നും മിസ്സായി പോവില്ല. ഇല്ലായെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കാണില്ല, മിസ്സായി പോവും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ.